ലോർഡ്. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെ ഏവരെയും പ്രതീക്ഷ വിഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാറുണ്ട്, ദൈവം എവിടെ, എന്താണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന്. പലപ്പോഴും പ്രാർത്ഥിച്ചു, പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചു, എന്നാൽ നമുക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ അല്ലെങ്കിൽ നാം മുങ്ങിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാറുണ്ട്. തിരുവചനത്തില് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് നിലവിളിക്കുന്നു. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവും ശിഷ്യന്മാരും കൂടെ കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തിര വന്ന് പടക മുങ്ങുമാറായി. അപ്പോൾ കർത്താവ് അമരത്തെ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഇതേ ചോദ്യം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാകാം പലതവണ. പലപ്പോഴും നാം ഈ ചോദ്യം ആവർത്തിക്കാറുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിലും നമുക്ക് ഇതേ പദം ആവർത്തിക്കുന്നത് കാണാം. അതാരാണ്? മാർത്ത. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കർത്താവ് ചെന്നപ്പോൾ മറിയ കർത്താവിന്റെ പാദപീഠത്തെങ്കിലിരുന്നു. മാർത്ത ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിനോട് അവൾ പറയുന്നുണ്ട്, എന്നെ തനിച്ച് വിടുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. ഇത് ഒരു ഭവനത്തിലെ സംഭവം. ആദ്യം നാം ചിന്തിച്ചത് ഒരു കടലിൽ നടക്കുന്ന സംഭവം. ഭവനത്തിലായിരിക്കട്ടെ, മറ്റെവിടെയും ആയിരിക്കട്ടെ, ഇതേപോലെയുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ജീവിതമാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരാം. മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് നാം പോകാം. ദൈവത്തിൽ നിന്നും ഒരു മറുപടി ലഭിക്കാതെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നാം കരഞ്ഞു എന്ന് വരാം. പലപ്പോഴും നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കാം, ഞാൻ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അറിയിക്കട്ടെ. കടലിൽ നടക്കുന്ന സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിനോട് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ നിലവിളിക്കുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. ശാന്തമായ കടൽ, പ്രക്ഷുബ്ധമായി നിന്ന കടൽ അവന്റെ വാക്കിന് മുൻപാകെ ശാന്തമായി. കടലിന്റെ തിരമാലകളുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ പര്യാപ്തനായ സർവശക്തനായ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് മധ്യേ പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ അവിശ്വാസം. ഇവിടെ കർത്താവ് എന്താണ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്? നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന്. കർത്താവിനോട് കൂടെ നടന്നവർ, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് മനസ്സിലാക്കിയവർ, അവരാണ് കർത്താവിനോട് ചോദിച്ചത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട്, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ട്, പ്രശ്നങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്ന അനുഭവം. മാർത്ത എന്താണ് ചെയ്തത്? മാർത്തയും ഇതേ വാക്ക് പറഞ്ഞു, എന്നെ തനിച്ചു വിടുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. കർത്താവ് പറഞ്ഞ എന്താണ് മറിയയെ കുറിച്ച്? അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളോട് അപഹരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവപാദപീഠത്തോടെ ചേർന്നിരുന്നാട്ട്, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്താട്ട്, അവന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താട്ട്. ദൈവവചനത്തിൽ പ്രകാരം വായിക്കാൻ കഴിയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളി. ഭാരങ്ങൾ അവന്റെ കയ്യിലോട്ട് കൊടുത്താട്ട്. എന്തിനാണ് നാം ഈ ഭാരം ചുമക്കുന്നത്? നമ്മോടൊപ്പം ദൈവമുള്ളപ്പോൾ, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുവാൻ നമ്മോട് ദൈവവചനം പറയുമ്പോൾ, എന്തിനാണ് നാം ഈ അമിത ഭാരം ചുമക്കുന്നത്? നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും, വ്യക്തിപരമായ ജീവിതത്തിലാകാം, കുടുംബത്തിലാകാം, തലമുറയെ കുറിച്ചുള്ള ഭാരമാകാം, ജോലി സംബന്ധമായ ഭാരമാകാം, എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്താട്ട്. ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവം, സർവശക്തനായ ദൈവം, അവൻ നമ്മോടൊപ്പമുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ.